ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ചിലതൊക്കെ തുറന്ന് സമ്മതിക്കുകയാണ്, വെട്ടിത്തുറന്ന് പറയുകയാണ്, സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണ്, സാമ്പത്തിക നേട്ടമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം സാമൂഹ്യ പ്രവർത്തക ദയാഭായ്, ഏകാധിപത്യമാണ് ജ്ഞാനാധിപത്യമാണ് പിണറായി വിജയൻ സർക്കാരിന് എന്ന അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിലെ ചില മന്ത്രിമാരുടെയും ധാർഷ്ട്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് കാരണമായതെന്ന് CPM CPI ഘടകകക്ഷികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതാ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്ന്. കഴിഞ്ഞ ദിവസം സാമൂഹ്യ പ്രവർത്തക ദയാഭായും മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. മാത്രമല്ല, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ പുതിയ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. കോഴിക്കോട് യുവ നേതാവ് കോഴ വാങ്ങി ഡീലുറപ്പിച്ച PSC അംഗമാക്കാം എന്ന് പറഞ്ഞ വിഷയം കോഴിക്കോട് CPM ആളെ കത്തുകയാണ്. ആ വഴിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനുമൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. പക്ഷേ വരും ദിവസങ്ങളിൽ കുരുക്കു മുറുകുമോ മുറുക്കുമോ എന്നീ ചോദ്യങ്ങൾ കൂടി ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു. പലരും പാർട്ടിയിലേക്ക് വരുന്നത് സാമ്പത്തിക നേട്ടത്തിനെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പാർട്ടി അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ സജീവമാകണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുള്ള പാർട്ടി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് MV ഗോവിന്ദന്റെ നിർദ്ദേശം. ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കരുത്. പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണം. വിശ്വാസികളെ കൂടെ നിർത്തണം. താഴെത്തട്ടിലെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനമുണ്ടായി. സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണ്, സാമ്പത്തിക നേട്ടമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും ഗോവിന്ദൻ വിമർശിച്ചു. തിരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നും പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകണക്കുകൾ തെറ്റി. ഇത് ഗുരുതര വീഴ്ചയാണെന്നും സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ജില്ലയിലെ പ്രാദേശിക നേതാക്കൾക്കുള്ള റിപ്പോർട്ടിംഗാണ് AKG സെന്ററിൽ നടത്തിയത്. ഏതായാലും BJPയുടെ വോട്ട് ഞെട്ടിക്കുന്നു എന്ന് ഗോവിന്ദൻ തന്നെ തുറന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ BJPയുടെ വോട്ട് ശതമാനം ഞെട്ടിക്കുന്നതാണ്. BJPയുടെ മുന്നേറ്റം ജാഗ്രതയോടെ കണ്ടില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയുണ്ടാകും. ഇത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് പാർട്ടി നടത്തേണ്ടത്. കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളിൽ തിരുത്തലുകൾ അത്യന്താപേക്ഷിതമാണ്. ഇതിനുള്ള നിർദ്ദേശം വരുന്ന സംസ്ഥാന കമ്മിറ്റികൾ തീരുമാനിക്കും. ഒരു നേതാവും ചെങ്കൊടിക്കു മേലെയല്ല. അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറി വരെ ഓർമ്മിക്കണം. പ്രാദേശിക തലത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ളവരെ പാർട്ടി അംഗങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും വിവിധ കാരണങ്ങളാൽ പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു.